ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പീനട്ട് കട്ട്ലിയാണ്. നമ്മുടെ ഈ പീനട്ട് കട്ട്ലി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കപ്പലണ്ടി തന്നെയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതായാലും മതിയാവും. അത് നമുക്ക് കടായിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതിൻ്റെ പുറംഭാഗത്ത് ചെറുതായിട്ട് ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ വറുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും. നമുക്ക് ഈ കപ്പലണ്ടിയുടെ പുറത്തുള്ള തോലൊക്കെ ഒന്ന് എടുക്കാൻ പാകത്തിന് മാത്രം വറുത്താൽ മതിയാവും. മെയിനായിട്ട് വെറും 2 ചേരുവ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി എല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടൊന്നും മാറിയതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം. കപ്പലണ്ടി ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ലതുപോലെ ഒരുപാട് സമയം ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, എങ്കിൽ പിന്നെ കപ്പലണ്ടിയിലുള്ള ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തു വരും. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് നിർത്തി നിർത്തി വേണം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. നന്നായിട്ട് സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പത്തേക്കൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. 1 കപ്പ് കപ്പലണ്ടിക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര, അത്രയും തന്നെ മതിയാവും. ആ 1/2 കപ്പ് പഞ്ചസാരയ്ക്കും 1/4 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം വയ്ക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോഴും മാത്രമേ നമ്മളെ ഇത് ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടി പൊടിച്ച് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു സ്ട്രിംഗ് ഇങ്ങനെ വരും. ഇതാണ് ആ ഷുഗർ സിറപ്പിൻ്റെ കറക്റ്റ് പരുവം. ഈ ഒരു രീതിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ബോള് പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇതൊന്ന് ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പകരം സാധാരണ ഒരു സ്റ്റീൽ തട്ടിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ട് അതിലേക്ക് തട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു പരന്ന ഒരു സ്പാറ്റുല വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബട്ടർ പേപ്പർ ആയതിൻ്റെ പേരിൽ തന്നെ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി ഉരുള വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പിസ്സ കട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കത്തി ഉണ്ടോ ചെറുതായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടിക്കോളും. പീനട്ട് കട്ട്ലി എപ്പോഴും ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്കിത് വാങ്ങാൻ വേണ്ടി കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുക്കാനും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കി വരഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേക്കും നല്ല ഡയമണ്ട് ഷേപ്പിൽ നമ്മുടെ പീനട്ട് കട്ട്ലി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് നമ്മളിതിങ്ങനെ വെക്കണം. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പീനട്ട് കട്ട്ലി എല്ലാം നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.